കോൺഗ്രസിനെ അടിമുടി ഉലയ്ക്കുന്ന പഞ്ചാബ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ട്വിസ്റ്റിലേക്കാണ് ഇനി കോൺഗ്രസ് വിടുമെന്ന് പ്രഖ്യാപിക്കുന്നത്. അമരീന്ദർ സിംഗ് ബി ജെ പിയിലേക്ക് ഇല്ല എന്ന് കൂടി അമരീന്ദർ പറയുന്നുണ്ട്. അമിത് ഷായും അജിത് ഡോവലിനെയും കണ്ടതിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം. 52 കൊല്ലം കോൺഗ്രസുകാരനായ തനിക്ക് തന്റേതായ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ട് എന്നും അമരീന്ദർ പറയുന്നു. രാവിലെ 10 മണിക്ക് വിളിച്ച് കോൺഗ്രസ് അധ്യക്ഷ രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നും അമരീന്ദർ കുറ്റപ്പെടുന്നു. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, എന്താണ് അമരീന്ദറിന്റെ നീക്കം? രതീഷ്, അമരീന്ദർ സിംഗ് പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹം ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസ് വിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ബി ജെ പിയിലേക്ക് ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ തനിക്ക് വിഷമമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്നെ അപമാനിക്കുകയായിരുന്നു, ഈ അപമാനം സഹിച്ച് തുടരാൻ കഴിയില്ല എന്നാണ് അമരീന്ദർ സിംഗ് വ്യക്തമാക്കിയത്. മാത്രമല്ല 50 കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച തന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യരുതെന്ന് ഹൈക്കമാൻഡ് അയച്ച 3 നിരീക്ഷകരോട് താൻ പറയുകയും ചെയ്തിരുന്നു എന്നാണ് അമരീന്ദർ സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അദ്ദേഹം കണ്ടിരുന്നു. അതിന് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ഇന്ന് രാവിലെ കണ്ടിരുന്നു. ഈ 2 കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം കോൺഗ്രസ് വിടുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. അജിത് ഡോവൽ അമരീന്ദർ സിംഗിനെ കണ്ട ശേഷം നേരെ പോയത് അമിത്ഷായുടെ അടുത്തേക്കാണ്. 2 മണിക്കൂറോളം ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ്, പഞ്ചാബ് കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കുന്നു എന്നുള്ളത് തന്നെയാണ് അമരീന്ദറിന്റെ ഇന്നത്തെ പ്രഖ്യാപനം വ്യക്തമാക്കുന്നത്. 25 മുതൽ 30 വരെ MLA അമരീന്ദറിന് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയിൽ നിന്നും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചാബിലെ കോൺഗ്രസ് മന്ത്രിസഭയുടെ നിലനിൽപ്പും അപകടത്തിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബസന്ത്, ഈ കോൺഗ്രസിലെ ചേരിപ്പോര്, ചേരിതിരിവ് അത് കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുകയാണല്ലോ ഈ കപിൽ സിബലിന്റെ പ്രസ്താവനയും അതിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമുള്ള നേതാക്കളുടെ വരവും. ഇന്നലെ കപിൽ സിബലിന്റെ വീടിന് മുന്നിലുണ്ടായ പ്രതിഷേധം, അതിനെ എതിർത്തുകൊണ്ട് ഇന്ന് നേതാക്കൾ കൂടുതലായി രംഗത്ത് വരുന്നുമുണ്ടല്ലോ. എത്തരത്തിലാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഈ ചേരിതിരിവ് കൂടുതൽ പരസ്യമാകുന്നത്? രതീഷ്, കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ഇന്നലെ പഞ്ചാബിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു നാഥനില്ലാ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ള രൂക്ഷമായ വിമർശനം ഉയർത്തിയത്. ഇതിനെ തുടർന്ന് വൈകിട്ട് ഡൽഹിയിലെ നേതാവായ അജയ് മാക്കൻ കപിൽ സിബലിനെതിരെ രംഗത്ത് വരികയായിരുന്നു. ഒരു സംഘടനാ പ്രവർത്തന പരിചയമൊന്നും ഇല്ലാത്ത കപിൽ സിബലിനെ MP മന്ത്രിയുമൊക്കെ ആക്കിയത് സോണിയാഗാന്ധിയാണെന്ന് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെ അജയ് മാക്കന്റെ അനുയായികൾ കപിൽ സിബലിന്റെ ജോർബാഗിലുള്ള വീട്ടിലെത്തുകയും അവിടെ വലിയ തോതിൽ അതിക്രമം കാട്ടുകയും ചെയ്യുകയുണ്ടായി. കാർ തകർത്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വീട്ടിനുള്ളിലേക്ക് ടൊമാറ്റോയും മറ്റും വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. കപിൽ സിബലിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് രാവിലെ ആനന്ദ് ശർമ്മ രംഗത്ത് വന്നിരുന്നു. സോണിയാഗാന്ധിക്ക് അദ്ദേഹം കത്തെഴുതുകയും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അല്പസമയം മുമ്പ് മനീഷ് തിവാരിയും രൂക്ഷമായ പ്രതിഷേധമാണ് കപിൽ സിബലിന്റെ വീട്ടിൽ നടന്ന ആക്രമണത്തിനെതിരെ പുറത്തു വന്നത്. അതിനിടയിൽ ഇപ്പോൾ ശശി തരൂർ MP ഇപ്പോൾ കപിൽ സിബലിനെ പിന്തുണച്ചുകൊണ്ട് പുറത്തു ഒരു ട്വിറ്റർ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി കോടതിക്കുള്ളിലും കോടതിക്ക് പുറത്തും പോരാടുന്ന ഒരു വ്യക്തിയാണ് കപിൽ സിബൽ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. നിങ്ങൾക്ക് അതിനോട് യോജിപ്പില്ലെങ്കിൽ, അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇതല്ല പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള വഴിയെന്നും അദ്ദേഹം പറയുന്നു. ആദ്യം ചെയ്യേണ്ടത് BJP നേരിടാൻ പാർട്ടി ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നും ശശി തരൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് തന്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്നും അദ്ദേഹത്തിന്റെ ബയോയിൽ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് അദ്ദേഹം എടുത്തു മാറ്റിയിരിക്കുന്നു. ഒരു ആർമി വെറ്ററനാണ് ഞാൻ, അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല ഒരു വാചകം കൂടി അദ്ദേഹം അതിൽ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയും സംസ്ഥാനത്തെ സേവിക്കാനുണ്ടാകും എന്ന് അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അമരീന്ദർ സിംഗ് ഒരു അധ്യായത്തിനും കൂടി പഞ്ചാബിൽ നടപടിയെടുക്കുന്നു, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒരു സംസ്ഥാനത്ത് കൂടി കോൺഗ്രസിലെ ആഭ്യന്തര അന്തഃഛിദ്രം മൂലം പാർട്ടി തകർന്നടിയുമോ എന്ന സംശയം ഉയർത്തുന്നതാണ് പഞ്ചാബിലെ ഇപ്പോഴത്തെ സാഹചര്യം. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ഭിന്നതയ്ക്കും ഇടയാക്കിയിരിക്കുന്നു. P ബസന്താണ് വിവരങ്ങൾ നൽകിയത്.